ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം നിയമാവർത്തനം ഇരുപത്തൊമ്പതാം അധ്യായത്തിലെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മൊവാബിൽ വെച്ച് ഉടമ്പടി എന്ന ഭാഗത്തെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ചോദ്യം ചോദ്യം ചോദ്യമൊന്ന് ഹൊറബിൽ വെച്ച് ചെയ്തതല്ലാതെ എവിടെ വെച്ചാണ് പുതിയ ഉടമ്പടി ചെയ്യാൻ മോശയോട് കർത്താവ് കൽപ്പിച്ചത് ചോദ്യം ഒരിക്കൽ കൂടി ഹൊറബിൽ വെച്ചല്ലാതെ എവിടെ വെച്ചാണ് മോശയോട് പുതിയ ഉടമ്പടി ചെയ്യാൻ കർത്താവ് കൽപ്പിച്ചത് ഉത്തരം മൊവാബ് നാട്ടിൽ വെച്ച് ഉത്തരം മൊവാബ് നാട്ടിൽ വെച്ച് അടുത്ത ചോദ്യം കർത്താവ് നിങ്ങളുടെ മുമ്പാകെ ഈജിപ്തിൽ വെച്ച് ഫറവോയോടും അവൻ്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ എന്ന് ആരാരോടാണ് പറഞ്ഞത് ചോദ്യം ഒരിക്കൽ കൂടി കർത്താവ് നിങ്ങളുടെ മുമ്പാകെ ഈജിപ്തിൽ വെച്ച് ഫറവോയോടും അവൻ്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം മോശ ഇസ്രായേൽ ജനത്തോട് ഉത്തരം മോശ ഇസ്രായേൽ ജനത്തോട് അടുത്ത ചോദ്യം കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത് എന്തിനെപ്പറ്റിയാണ് ചോദ്യം ഒരിക്കൽ കൂടി കർത്താവ് ഇന്നു വരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത് എന്തിനെപ്പറ്റിയാണ് ഉത്തരം ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും ഉത്തരം ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും അടുത്ത ചോദ്യം എപ്പോഴാണ് നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് ചോദ്യം ഒരിക്കൽ കൂടി എപ്പോഴാണ് നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് ഉത്തരം നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും ഉത്തരം നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും അടുത്ത ചോദ്യം നിയമാവർത്തനം ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ നമുക്കെതിരെ യുദ്ധത്തിന് വന്നു എങ്കിലും നാം അവരെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് ആരെ പറ്റിയാണ് ചോദ്യം ഒരിക്കൽ കൂടി നിയമാവർത്തനം ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ നമുക്കെതിരെ യുദ്ധത്തിന് വന്നു എങ്കിലും നാം അവരെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ് പറ്റിയാണ് ഹെഷ്ബോൻ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓകും ഉത്തരം ഹെഷ്ബോൻ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓകും അടുത്ത ചോദ്യം നിങ്ങളുടെ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും അധികാരികളും ഇസ്രായേൽ ജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശിയുമെല്ലാം എവിടെ നിൽക്കുന്നു എന്നാണ് മോശ പറഞ്ഞത് ചോദ്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ ഗോത്രത്തലമന്മാരും ശ്രേഷ്ഠന്മാരും അധികാരികളും ഇസ്രായേജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശിയുമെല്ലാം എവിടെ നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഉത്തരം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഉത്തരം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ അടുത്ത ചോദ്യം ഏതു മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് എന്നാണ് നിയമാവർത്തനം ഇരുപത്തൊമ്പത് പതിനെട്ടിൽ പറയുന്നത് ചോദ്യം ഒരിക്കൽ കൂടി ഏതു മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് എന്നാണ് നിയമാവർത്തനം ഇരുപത്തൊൻപത് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ ഉത്തരം കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ അടുത്ത ചോദ്യം ആരൊക്കെയാണ് ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണുന്നത് ചോദ്യം ഒരിക്കൽ കൂടി ആരൊക്കെയാണ് ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണുന്നത് ഉത്തരം നിൻ്റെ ഭാവി തലമുറയും വിദൂരത്തു നിന്നു വരുന്ന പരദേശികളും ഉത്തരം നിൻ്റെ ഭാവി തലമുറയും വിദൂരത്തു നിന്ന് വരുന്ന പരദേശികളും അടുത്ത ചോദ്യം വിത്ത് വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം നാട് മുഴുവൻ കത്തി എരിയുന്നത് എന്തുകൊണ്ടാണ് ചോദ്യം ഒരിക്കൽ കൂടി വിത്ത് വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം നാട് മുഴുവൻ എങ്ങനെയാണ് കത്തി ഉത്തരം ഗന്ധകവും ഉപ്പും കൊണ്ട് ഉത്തരം ഗന്ധകവും ഉപ്പും കൊണ്ട് അടുത്ത ചോദ്യം സോതോം ഗൊമോറ അത്മ സെബോയി എന്നീ പട്ടണങ്ങളെ എങ്ങനെയാണ് കർത്താവ് നശിപ്പിച്ചത് ചോദ്യം ഒരിക്കൽ കൂടി സോതോം ഗൊമോറ അത്മാ സെബോയിം എന്നീ പട്ടണങ്ങളെ എങ്ങനെയാണ് കർത്താവ് നശിപ്പിച്ചത് ഉത്തരം തൻ്റെ രൂക്ഷമായ കോപത്താൽ ഉത്തരം തൻ്റെ രൂക്ഷമായ കോപത്താൽ അടുത്ത ചോദ്യം പൂരിപ്പിക്കുക ഡാഷ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതു മാത്രമാകുന്നു എന്നാൽ ഡാഷ് എന്നൊന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ് ചോദ്യം ഒരിക്കൽ കൂടി ഡാഷ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു എന്നാൽ ഡാഷ് എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ് ഉത്തരം ആദ്യത്തെ ഉത്തരം രഹസ്യങ്ങൾ രണ്ടാമത്തേത് വെളിപ്പെടുത്തപ്പെട്ടവ ഉത്തരം ആദ്യത്തെ ഉത്തരം രഹസ്യങ്ങൾ രണ്ടാമത്തെ ഉത്തരം വെളിപ്പെടുത്തപ്പെട്ടവ എല്ലാവരും ലോഗോസ് കിസ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും നിയമാവർത്തനം ഇരുപത്തൊമ്പതാം അധ്യായത്തിലെ ചോദ്യ ഉത്തരങ്ങൾക്ക് ശേഷം അടുത്ത ഭാഗത്തെ ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ചെറിയ ബ്രേക്ക് എല്ലാവർക്കും നന്ദി